ആ പോലീസുകാരെ ഇവർ രക്ഷപ്പെട്ടു വന്നു അല്ലേ, രക്ഷപ്പെട്ടു വന്നു. അപ്പൊ സിജു ഡേവിഡ് എന്താ തീരുമാനിച്ചത്? ഞാൻ തീരുമാനിച്ചു ആരെങ്കിലും നിങ്ങൾ ഫയർഫോഴ്സ് റിക്വസ്റ്റ് ചെയ്തോ ഇറങ്ങണോ എന്നുള്ളത്? ഫയർഫോഴ്സ് വന്നെങ്കിലും ഫയർഫോഴ്സ് വന്നതെന്ന് വെച്ചാൽ ആദ്യം ഒരാളാണ് വന്നത്. വന്ന് പിന്നെ സൗണ്ട് കേക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഗുഹയ്ക്കകത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഈ എക്കോ ചെയ്ത് നല്ല കേൾക്കാൻ പറ്റും. ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിളിച്ചു നോക്കിയല്ലോ? ഒരുപാട് വിളിച്ചു നോക്കിയായിരുന്നു. കരഞ്ഞുള്ള വിളിയായിരിക്കും, നല്ല സൗണ്ടിലാണ് വിളിക്കണത്. എന്താ വിളിച്ചത് നിങ്ങള്? സുഭാഷേ എന്നും പറഞ്ഞുകൊണ്ടുള്ള വിളിയായിരുന്നു. അത് നമ്മൾ സിക്സ് തന്നെയാണ് വിളി. സിക്സ് സൗണ്ട് എന്ന് വെച്ചാൽ ഇത്തിരി ഭയങ്കര ബാസുള്ള സൗണ്ടാണ്. തങ്ങളാണ് വിളിച്ചത്? അവന് പയ്യെ സംസാരിക്കാൻ അറിയാൻ പോലും. അപ്പൊ സുഭാഷ് ഇട്ടു നോക്കട്ടെ, ഒന്ന് വിളിച്ചത് സുഭാഷ്. സുഭാഷേ, അപ്പൊ സുഭാഷ് കേട്ടാണ്. ഒരു അരമണിക്കൂർ ശേഷമാണ് സുഭാഷിന്റെ സൗണ്ട് പുറത്ത് ചെറിയ സൗണ്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഉറപ്പായത്. ഇത് എത്ര സമയം കഴിഞ്ഞിട്ടാണ്? അരമണിക്കൂർ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവന്റെ സൗണ്ട് ആദ്യമായിട്ട് കേൾക്കണത്. ഓക്കെ. സൗണ്ട് കേൾക്കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഫയർഫോഴ്സിൽ നിന്ന് ഒരാള് വന്ന് നോക്കി. എന്നിട്ടാണ് അവർ ബാക്കി സാധനങ്ങൾ, ഒരാളാണ് ആദ്യം വന്ന് നോക്കിയത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് അഡ്വൈസ് ചെയ്തത് എന്താണ്? അഡ്വൈസ് ചെയ്ത് ഇന്നത്ത് ഇറങ്ങാൻ പറ്റൂല എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഇറങ്ങാൻ പറ്റൂല, ഇന്നത്തെ ഇറങ്ങാൻ പറ്റാത്ത ഒരു കുഴിയാണ്, നീ അവനെ രക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അവര് പറയണത്. കഥ കഴിഞ്ഞു, നിങ്ങൾ അങ്ങനെയുള്ള അവരോട് സംസാരിച്ച ഫയർഫോഴ്സിനോട്? ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ എല്ലാവരും സംസാരിച്ചു, എല്ലാവരും സംസാരിക്കുന്നു. അപ്പോ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് അവര് തയ്യാറ എന്ത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ നാട്ടുകാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം അതൊരു ഡെവിൾസ് കിച്ചൺ എന്നാണ് പറയണത്, ചെകുത്താന്റെ അടുക്കല എന്നുള്ള. അവിടുത്തെ പോയ ആരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടൊന്നും ഒരാളെ സൗണ്ട് തന്നെ അവർ കേൾക്കണം അത് പോയി എന്നുള്ള തിരിച്ചുള്ള സൗണ്ട് കേൾക്കണത്. ശബ്ദവും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ പറഞ്ഞു കേട്ടുള്ളില്ല. അപ്പൊ ആ ഒരു കുഴിന്ന് എങ്ങനെയാണ് അവരെയും രക്ഷിക്കണം എന്നുള്ളത് നാട്ടുകാർക്കും ഭയങ്കര ഇതായിരുന്നു. ഫയർഫോഴ്സ് വന്നിട്ടും അവര് ഇറങ്ങാനുള്ള ഒരു ഇതൊന്നും കാണണമെന്നില്ല. കുറെ നേരം കഴിഞ്ഞിട്ടും ഇനി കയറ് താഴത്തോട്ട് ഇറങ്ങുന്ന പരിപാടി ഒത്തുണ്ടാന്നുള്ളൂ. അതൊരു കയറി വരാനാണ് ഇവന്റെ അടുത്ത് പറയുന്നത്. ഇവന്റെ അടുത്തോട്ട് ആ കയറ് കുറച്ചുപോലെ എത്തുന്നുണ്ടെന്നില്ല. കുറെ നേരം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴും ഞാൻ അവരടുത്ത് ആദ്യം പറഞ്ഞു, ഞാൻ റിങ്കോള സാറേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹത്തിന് അവിടെ ഓക്സിജൻ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായോ അത്? ഇദ്ദേഹം കാര്യം കുറച്ചു നേരത്തേക്ക് ഒരു ശബ്ദം ഇല്ലായിരുന്നല്ലോ. ഇല്ല, പിന്നല്ലേ ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം അവിടുന്ന് വന്നത്? ശബ്ദം അമ്മയെന്നുള്ള അമ്മയെന്നുള്ള ഒരു വിളി ഉണ്ടായിരുന്നു. പിന്നെ കരച്ചിലാണ് കേൾക്കുന്നത്. ഈശ്വരവാദിയായ സുഭാഷ് പെട്ടെന്ന് ഈശ്വരവിശ്വാസിയായി മാറി എന്ന് പറഞ്ഞു. ആണ് അതെ. അതെ, ഞാൻ ആ കുഴി കിടക്കുന്ന സമയത്ത് സുധീഷ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. പുള്ളി ഒരു വിശ്വാസിയാണ്. പുള്ളി പണ്ട് ദൈവത്തിന്റെ കഥയൊക്കെ പറയുമ്പോ നമ്മള് മറ്റേ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് അടിക്കും. അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് സുധി എന്നാ ശബരിമലയിൽ കൊണ്ടുപോവാ, പറഞ്ഞി കൊണ്ട് തലമുട്ടടിക്കുക എന്നൊക്കെ പറഞ്ഞ നേർച്ചകളൊക്കെ നേർന്നു. അവിടെ നിന്നുണ്ട്, അവിടെ നിന്നുണ്ട്. സുഭാഷ് കേൾക്കുന്നുണ്ടോ? മുകളിൽ ഞാൻ ജീവനോട് വന്നതിന് ശേഷമാണ് എന്നോട് പറയുന്നത്. ഞാൻ അത്രയും വലിയ ലാഭത്തിൽ കിടക്കുമ്പോ എനിക്ക് നേർച്ച നേർന്ന ഒരു സുഹൃത്തിന്റെ നേർച്ച നിറവേറ്റുക എന്റെ കടമയല്ലേ. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാന്ന് വിചാരിച്ചു, അങ്ങനെ പോയി. ഓക്കെ. അപ്പൊ എന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഓക്സിജൻ കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ അന്ന് നല്ലൊരു മഴ പെയ്ത്, ആ സമയത്ത് നല്ല മഴയായിരുന്നു. ഇദ്ദേഹം ഈ കുഴി പോയതിനു ശേഷം നല്ല മഴ പെയ്തായിരുന്നു. അപ്പൊ അവര് പറയണത് ആ മഴ പെയ്തുകൊണ്ടാണ് അതില് ഓക്സിജൻ അടിയിലോട്ട് കിട്ടിയിരുന്നത്, അല്ലെങ്കിൽ കിട്ടൂലെന്ന് പറയുന്നത്. അപ്പൊ ഒരു മഴ ഞങ്ങൾക്ക് ആദ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്, കാരണം ഈ മഴ പെയ്തപ്പോ ഫുൾ കല്ലും തടിയും ഒക്കെ ഈ കുഴിയിലോട്ടാണ് വന്ന് വീണത്. ഞങ്ങൾ എല്ലാവരും വട്ടം കിടക്കായിരുന്നു ഈ വെള്ളം ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടി. വെള്ളത്തെ ഞങ്ങൾക്ക് തടയാൻ പറ്റൂലായിരുന്നു, കാരണം വെള്ളം അത്ര ഒഴുക്കില വന്നത്. എല്ലാരും കിടന്നു. അപ്പൊ ഈ കല്ലും ഈ തടിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി കുറുകെ കിടക്കായിരുന്നു. ഇങ്ങനെ തടഞ്ഞു നിർത്താവുന്ന വെള്ളത്തെ ഐഡിയ കാര്യങ്ങളൊന്നും എല്ലാവർക്കും സമയം പോരുന്നില്ല, സമയം പോരുന്നില്ല. അപ്പൊ ഈ മഴ പെയ്യുന്ന സമയം ആകുമ്പോഴത്തേക്ക് എത്ര നേരമായി ഇദ്ദേഹം ഈ ഗുഹയ്ക്കകത്ത് വീണിട്ട്? ഒരു ഏകദേശം ഒരു മണിക്കൂർ അടുത്ത് അടിക്കാറുണ്ടാവും. അപ്പൊ ഈ ഫയർഫോഴ്സിന് കൂടുതൽ ആൾക്കാർ വന്നു? അപ്പൊ വന്നായിരുന്നു. അവരെത്ര പേര് വന്നിട്ടുണ്ടാവും? അവര് അഞ്ചെട്ട് പേര് എന്തായാലും. അപ്പൊ അറിയിപ്പ് പോയി, അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇയാള് ജീവനോട് എന്റെ ഉള്ളിൽ ഉണ്ടാവും. ഈ കാര്യം അവരിത് കുറെ കണ്ടതാണല്ലോ. അവര് കുറെ കണ്ടാണ്. ആദ്യം പറഞ്ഞത് രക്ഷപ്പെടൂല, ആരും അവന് കിട്ടൂലെന്ന് പറഞ്ഞത്. ഓ, നല്ല നല്ല ഇതായിരുന്നു, അവന് കിട്ടൂല, നിങ്ങൾ അവിടെ നിന്ന് മാറാനാ ഞങ്ങളുടെ അടുത്ത് ആദ്യം പറഞ്ഞത്. പക്ഷെ ഇവന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോ പിന്നെ അവർക്കും ഇതായി, ഇറങ്ങാനുള്ള ഒരു ഇത് കാണിക്കണ്ടായില്ല. ഈ ഫയർഫോഴ്സുകാര് അങ്ങനെ ഈ ശബ്ദം കേട്ടാലും ഒരാളെ ഇത്രയും അഗാധങ്ങളിലേക്ക് ഇറങ്ങി പോയി രക്ഷപ്പെടുത്താൻ അവര് തയ്യാറാവൂ? തയ്യാറായില്ല, അതാണ് സംഭവിച്ചത് സാറേ.
നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തോ അവരോട്? ഞങ്ങൾ ഫുൾ ടൈം റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കണ അവരുടെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങുന്ന പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെ ഇറങ്ങാൻ ആരും തയ്യാറായില്ല. കാരണം അവർക്ക് അവരുടെ ജീവൻ ജീവൻ അതെ, അതൊരു പേടി സ്വപ്നമാണ് എല്ലാവർക്കും അവിടെ. കാരണം അവര് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് പോയിന്റിൽ ഇറങ്ങി എടുക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടെന്ന് അവിടെ. പക്ഷെ അവര് പോലും ആ കുഴിയിലൂടെ ഇറങ്ങാൻ തയ്യാറാവണില്ല. കാരണം അവരുടെ വിശ്വാസം അതാണ്, ആ കുഴി പ്രേതത്തിന്റെ ഒരു ഇതാണ് പറയുന്നത്. അങ്ങോട്ട് പോയി കഴിഞ്ഞാ പിന്നെ അത് കൊണ്ടുപോകുന്ന പറയുന്നത്.